ലോകമെങ്ങും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെതിരെ റഷ്യ കണ്ടുപിടിച്ച COVID-19 വാക്സിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്നെപ്പോലെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ COVID-19 വാക്സിന് റഷ്യയുടെ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. മോസ്കോയിലെ ഗമേലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 മാസത്തോളം മനുഷ്യരിൽ നടത്തിയ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ വാക്സിന് അനുമതി നൽകിയിരിക്കുന്നത്. ഈ വാക്സിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇല്ല എന്നും ഈ വാക്സിൻ കോവിഡ് വൈറസിനെതിരെ വളരെ ഫലപ്രദമാണെന്നുമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുന്നത്. സ്പുട്നിക് വി എന്നാണ് ഈ ഒരു വാക്സിൻ അവർ നൽകിയിരിക്കുന്ന പേര്. എങ്ങനെയാണ് ഈ ഒരു വാക്സിൻ അവർ വികസിപ്പിച്ചെടുത്തത് എന്നൊന്ന് നോക്കാം. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. ഈ RNA വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കകത്തുള്ള മെറ്റീരിയൽസ് എടുത്ത് അവയുടെ RNAയുടെ ഒരു പുതിയ കവർ ഉണ്ടാക്കുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകി ശരീരത്തിനെ ആക്രമിച്ച് കീഴടക്കുകയുമാണ് ചെയ്യുന്നത്. വൈറസുകൾക്ക് 2 തരം ജനിതക ഘടനയാണുള്ളത്, DNA വൈറസും RNA വൈറസും. DNA വൈറസിനെ അപേക്ഷിച്ച് RNA വൈറസിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ലോകമെമ്പാടും കൊറോണ വൈറസിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിലെ ശാസ്ത്രജ്ഞർ ഡയറക്റ്റായി ഒരു RNA വൈറസിനെതിരെ, അതായത് ഡയറക്റ്റായി കൊറോണ വൈറസിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് പകരം അഡിനോ വൈറസ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ശരീരത്തിൽ കോമണായി കാണപ്പെടുന്ന ജലദോഷം, തൊണ്ടവേന, മൂക്കലിപ്പ്, ചെങ്കണ്ണ് തുടങ്ങിയ വൈറസ് ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാക്കുന്ന ഒരു വൈറസ് ഗ്രൂപ്പാണ് ഈ അഡിനോ വൈറസ്. ഈ അഡിനോ വൈറസ് എന്ന DNA വൈറസിൻ്റെ അകത്തേക്ക് RNA വൈറസിൻ്റെ, അതായത് കൊറോണ വൈറസിൻ്റെ ഒരു ജീനോമിനെ, അതായത് കൊറോണ വൈറസിൻ്റെ ചെറിയൊരു ഭാഗത്തിനെ, കൊറോണ വൈറസിൻ്റെ ആ മുള്ളു പോലെയുള്ള ഭാഗത്തിന് സ്പൈക്ക് പ്രോട്ടീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്പൈക്ക് പ്രോട്ടീൻസിൻ്റെ ചെറിയൊരു ഭാഗത്തിന് അഡിനോ വൈറസ് എന്ന DNA വൈറസിൻ്റെ അകത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണ് അവർ ചെയ്തത്. ഈ ഒരു രീതിയിൽ 2 വ്യത്യസ്തമായ വൈറസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വാക്സിൻ റഷ്യ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഒരു വാക്സിൻ വെക്റ്റർ വൈറൽ വാക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാക്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ലൈവ് വൈറസാണ്. എന്നിരുന്നാലും ഈ വൈറസിന് നമ്മുടെ ശരീരത്തിൽ പെറ്റുപെരുകാനുള്ള ശേഷി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വൈറസിനും, ഈ 2 വൈറസിനുമെതിരെ, അതായത് കൊറോണ വൈറസിനും അഡിനോ വൈറസിനുമെതിരെ നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. റഷ്യ ഇത് കുറച്ച് ആളുകളിൽ പരീക്ഷിക്കുകയും വിജയിക്കുകയും എന്നാണ് അവകാശപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായാണ് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ മകൾക്കു തന്നെ ഈ വാക്സിൻ എടുത്തു എന്നും അവർ അവകാശപ്പെടുന്നത്. കാര്യമായി ഒരു പ്രോബ്ലംസും ഉണ്ടായില്ലെന്നും ടെമ്പറേച്ചർ കുറച്ച് കൂടുക മാത്രമാണ് ചെയ്തതെന്നും അതിന് പാരസെറ്റാമോൾ തന്നെ മതിയായിരുന്നുവെന്നും പറയുന്നു. ലോകമെങ്ങും കൊറോണ വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ആളുകൾ ഈ ഒരു കാര്യം ചെവികൊണ്ടത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതുവരെ ഈ വാക്സിൻ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഇത് മറ്റൊരു വൈറസ് വിപത്താകുമോ എന്ന ആശങ്കയാണ് പങ്കുവെക്കുന്നത്. അതിന് തക്കതായ ഒരു കാരണങ്ങളും ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുമ്പോൾ അത് ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവും സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുമായിരിക്കണം എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ വാക്സിൻ ചില ടെസ്റ്റുകളിലൂടെ കുറ്റമറ്റതാക്കേണ്ടതുണ്ട്. അതായത് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്താൽ പ്രധാനമായിട്ടും ആദ്യം തന്നെ ഈ വാക്സിൻ മനുഷ്യ ശരീരഘടനയോട് സാമ്യമുള്ള മൃഗങ്ങളിൽ, അതായത് എലി, കുരങ്ങ്, മുയൽ, പന്നി തുടങ്ങിയ മൃഗങ്ങളിൽ പരീക്ഷിക്കുകയാണ് വേണ്ടത്. വാക്സിൻ ഈ മൃഗങ്ങളിൽ ആദ്യം പരീക്ഷിച്ച ശേഷം അവയ്ക്ക് ജീവഹാനി ഒന്നുമില്ല എന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവയുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെ ഗുണകരമായ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. രണ്ടാമതായിട്ടാണ് മനുഷ്യരിൽ 3 ഘട്ടമായി ഈ വാക്സിൻ പരീക്ഷിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ 100-ൽ താഴെ ആളുകളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് വാക്സിൻ കൊടുക്കേണ്ടത്. ആ വാക്സിൻ കൊടുത്തതിന് ശേഷം മാരകമായ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അഡ്മിറ്റ് ആക്കി വാക്സിനേഷൻ എടുക്കുന്നത്. ഇത്തരത്തിൽ 100-ൽ താഴെ ആളുകൾക്ക് വാക്സിൻ കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ അവരുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ 2nd ഘട്ടത്തിൽ 1000-ൽ താഴെ ആളുകൾക്ക് വാക്സിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത്
രണ്ടാം ഘട്ടത്തിൽ കുട്ടികൾ, ആരോഗ്യമുള്ളവർ, പ്രായമായവർ, എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവർ എന്നിവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത്. ഇവരിലും വാക്സിൻ ഫലപ്രദമാണെന്ന് കണ്ടാൽ മൂന്നാം ഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളിൽ വാക്സിൻ പരീക്ഷിക്കുകയും ഈ ആയിരക്കണക്കിന് ആളുകളിൽ ഉപകാരപ്രദമായ ആൻറ്റിബോഡീസ് 50% ആളുകളിലെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും മാരകമായ സൈഡ് എഫക്ട്സ് അവർക്ക് ഒന്നും വരുത്തിയിരുന്നില്ല എന്നും ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ വാക്സിൻ ഉപകാരപ്രദമാണെന്ന് ഉറപ്പിക്കുന്നത്. എന്നാൽ വാക്സിൻ വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ ഈ വിധത്തിലുള്ള എല്ലാ ടെസ്റ്റുകളും ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളിൽ റഷ്യ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ വാക്സിൻ വികസിപ്പിച്ചെടുത്തതിന് ശേഷം 100 ആളുകളിൽ ആദ്യം പരീക്ഷിക്കുകയും അത് അവരിൽ ഫലപ്രദമായ മാറ്റങ്ങൾ വരുത്തിയെന്നും അവകാശപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിൽ 1000 ആളുകളിൽ പരീക്ഷിക്കുകയും അത് അവരിൽ ഉപകാരപ്രദമായ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുവെന്നും മാരകമായ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല എന്നും അവകാശപ്പെടുന്നു. എന്നാൽ മൂന്നാം ഘട്ട പരീക്ഷണം നടത്തുന്നതിന് ഒപ്പം തന്നെയും പരീക്ഷണം പൂർത്തിയാവുന്നതിന് മുൻപും തന്നെ ഈ ഒരു വാക്സിൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രജിസ്റ്റർ ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയാവുന്നതിനും വിജയിക്കുന്നതിനും മുൻപ് തന്നെ കൊറോണയ്ക്കെതിരെയുള്ള കോവിഡ് വാക്സിൻ്റെ ഉൽപ്പാദന വിപണന അവകാശം റഷ്യ അവകാശപ്പെടുന്നതിനാലാണ് ലോകമെമ്പാടും ഈ വൈറസിനെതിരെ ചെറിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. എന്നിരുന്നാലും 2021 ജനുവരി ആവുമ്പോൾ ലോകമെമ്പാടും ഈ ഒരു വാക്സിൻ ലോകവ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഇന്ന് ലോകമെങ്ങും നാശം വിതച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രത്യാശ നൽകുന്നതാണ് ഈ വാർത്തകൾ എല്ലാം തന്നെ. താങ്ക് യു.